കഴിഞ്ഞ വീക്കെൻഡിൽ ഞങ്ങൾ പോയത് സൗത്ത് കളമശ്ശേരിയിലുള്ള പുട്ടോപ്പിയ റെസ്റ്റോറൻറ്റിലാണ്. പേര് പോലെ തന്നെ പുട്ടാണ് ഇവിടുത്തെ മെയിൻ. ഒരു മോഡിഫൈഡ് തട്ടുകട എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. എന്നാൽ ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ആംബിയൻസ് നമുക്ക് ഏകദേശം ഒരു 80-90 കാലഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. നമുക്കിവിടെ പലഹാരങ്ങളും അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് പൊറോട്ട ലൈവായിട്ട് അടിക്കുന്നതും എല്ലാം കാണാൻ പറ്റും. ഇവരുടെ മേശയമേ ഇതുപോലെ പഴയകാല മിഠായികളും നിരത്തി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് ഒരു 90s ജനിച്ച ആൾക്കാർക്ക് നമ്മുടെ നൊസ്റ്റാൾജിയ നമുക്ക് വരുമല്ലോ. സ്കൂളിൽ പോയ കാലഘട്ടമൊക്കെ നമുക്ക് ഓർമ്മ വരും. അതുപോലെ തന്നെ ഇവരുടെ പാത്രങ്ങളായാലും ഇവരുടെ ചുമരിലുള്ള ചിത്രങ്ങളായാലും എല്ലാം നമുക്ക് നമ്മുടെ ഒരു പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഇവരെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. താഴെ കൂടാതെ മുകളിലും ചെറിയൊരു ഡൈനിങ് സ്പേസ് ഉണ്ട്. അപ്പം ഞങ്ങൾ മുകളിലാണ് ഇരുന്നത്. ഇവിടെ ഒത്തിരി വെറൈറ്റി ആയിട്ട് പുട്ട് ബിരിയാണി അങ്ങനെ ഒത്തിരി വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. ചിക്കൻ ഓംലെറ്റ് അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. ഞങ്ങൾ ഓർഡർ ചെയ്തത് ഇറച്ചിപ്പുട്ടും നോർമൽ പുട്ടുമാണ് ഓർഡർ ചെയ്തത്. അതുപോലെ തന്നെ ഒരു ചിക്കൻ ഓംലെറ്റും ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറച്ചിപ്പുട്ട് ചിക്കനിലുണ്ട്, ബീഫിലുണ്ട്. ഞാൻ ബീഫ് ഇറച്ചിപ്പുട്ടാണ് ഓർഡർ ചെയ്തത്. അത് നമുക്കിങ്ങനെ ഓരോ പുട്ട് കഷ്ണത്തിൻ്റെ ഇടയിലും ഇതുപോലെ ബീഫിൻ്റെ കറി വെച്ചിട്ടാണ് നമുക്ക് തരുന്നത്. കൂടെ ഒരു പപ്പടവും അതിൻ്റെ ഒരു ഗ്രേവിയും ഉണ്ട്. ഗ്രേവിയും പപ്പടവും വലിയ ഗുണമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അത് പപ്പടം നല്ല തണുത്തതും ഗ്രേവി ഒക്കെ ഒരു പ്രത്യേക ഒരു നോർമൽ ഒരു ഉള്ളിക്കറി കഴിക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ ഇറച്ചിപ്പുട്ട് മേടിക്കുമ്പോൾ ബീഫാണ് മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പുട്ട് കഴിക്കാനുള്ള ഒരു കറി അതിലില്ല. അപ്പം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നോർമൽ പുട്ടും അതുപോലെ തന്നെ ബീഫ് ഫ്രൈയോ ബീഫ് ഫ്രൈയോ ബീഫ് റോസ്റ്റോ സെപ്പറേറ്റ് ആയിട്ട് മേടിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. പക്ഷെ പുട്ട് നല്ല സോഫ്റ്റ് ആയിരുന്നു, അതുപോലെ തന്നെ ബീഫിൻ്റെ ടേസ്റ്റും നല്ലതായിരുന്നു. നമുക്കിത് സെപ്പറേറ്റ് ആയിട്ട് മേടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ക്വാണ്ടിറ്റിയിൽ നമുക്ക് കഴിക്കാൻ പറ്റും. പിന്നെ ഞങ്ങൾ സ്പെഷ്യലായിട്ട് പറഞ്ഞൊരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിക്കൻ ഓംലെറ്റ് ആണ്. ഇതാണ് ചിക്കൻ ഓംലെറ്റ്. ഇത് ഇവിടുത്തെ ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് വലിയ ഇഷ്ടം തോന്നിയില്ലെങ്കിലും കഴിച്ചു കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. നല്ല കുരുമുളകൊക്കെ ഇട്ട ഓംലെറ്റിൻ്റെ ഉള്ളിൽ ചിക്കൻ കൊത്തി കൊത്തി ചെറിയൊരു ഗ്രേവിയിൽ നല്ല പച്ച സവാളയൊക്കെ അതിന് മുകളിക്കോടെ വിതറി ഇട്ടേക്കുന്ന ഒരു സംഭവമാണ് ചിക്കൻ ഓംലെറ്റ് എന്ന് പറയുന്നത്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകുന്ന ഒരു സാധനം തന്നെയായിരുന്നു. അതുപോലെ ഇവിടുത്തെ ഈ ബീഫ് ഫ്രൈ, ഇതും ഒരു കിട്ടു ടേസ്റ്റ് ആയിരുന്നു. ഒന്നും പറയാനില്ല, ഇത്രയും ടേസ്റ്റുള്ള ഒരു ബീഫ് ഫ്രൈ ഞാൻ എവിടെ നിന്നും കഴിച്ചിട്ടില്ല. അത്രയും ടേസ്റ്റ് ആയിരുന്നു ആ ബീഫ് ഫ്രൈക്ക്. അതുകൊണ്ട് തന്നെ നമ്മളൊരു നോർമൽ പുട്ടും ഈ ബീഫ് ഫ്രൈയും സെപ്പറേറ്റ് ആയിട്ട് മേടിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. പിന്നെ ഇവിടെ ഒരുപാട് വെറൈറ്റി ആയിട്ട് ഈ പറഞ്ഞ പോലെ ബിരിയാണി പുട്ട് ബിരിയാണി ഉണ്ട്. അതായത് പുട്ട് ബിരിയാണി ചിക്കനിലുണ്ട് ബീഫിലുണ്ട്. അത് മിക്സ് ചെയ്തിട്ടാണ് വരുന്നത്, അതുകൊണ്ട് ഞാനത് മേടിച്ചില്ല. അപ്പോൾ ഈ ചിക്കൻ ഓംലെറ്റ് കുറച്ച് ടേസ്റ്റ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ അതൊന്നും കൂടെ മേടിച്ച് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടെ ഞങ്ങൾ ഒരു സുലൈമാനി കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സുലൈമാനി ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു, വേറെ ഒരു ടേസ്റ്റ് തന്നെയായിരുന്നു ആ സുലൈമാനിക്ക് ഉണ്ടായിരുന്നത്. അപ്പം അതും ഞങ്ങൾ മേടിച്ച് കഴിഞ്ഞു. അപ്പം ഒരു സാധാരണ ഒരു മോഡിഫൈഡ് തട്ടുകട എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. എന്നാൽ ഫുഡ് അത്യാവശ്യം ടേസ്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. 80-90 ജനിച്ച ആൾക്കാർക്ക് ഇവിടെ പോവുകയാണെങ്കിൽ നമ്മുടെ പഴയ കാലത്ത് അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ കണ്ട് അതിൻ്റെ ഒരു ഓർമ്മയൊക്കെ പുതുക്കി നമുക്കിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലേസ് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.